ഹായ് എല്ലാവർക്കും കോഡിഗ്നൈറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റിൽ നമ്മൾ ആഡ് പോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ലിസ്റ്റ് ചെയ്യണം പോസ്റ്റ്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ലിസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് സെർവർ സൈഡ് ലോഡിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. അതും ഡാറ്റ ടേബിൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടത്, ഈ സെർവർ സൈഡ് ലോഡിങ്. ലിസ്റ്റ് ടാഗ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഓർക്കേണ്ടാന്ന് വരും, അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് ലോഡ് ചെയ്യണമെന്ന് അതിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരെ ക്ലിയറായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് സെർവർ സൈഡ് ലോഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അതാണ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ വീണ്ടും എല്ലാ കോഡും ടൈപ്പ് ചെയ്തുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ കുറേ നമ്മൾ വീഡിയോയിൽ പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം സെർവർ സൈഡ് ലോഡിങ് എങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ. അപ്പോൾ ലിസ്റ്റ് പോസ്റ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിതിൽ ഇതെടുക്കുമ്പോൾ ഇതിൽ ഐഡിയുണ്ട്, ടൈറ്റിലുണ്ട്, സ്ലഗുണ്ട്, കാറ്റഗറി നമ്മളെടുക്കുന്ന കാറ്റഗറി ഐഡിയിൽ നിന്നാണ്. നമ്മുടെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ നമ്മുടെ പോസ്റ്റിൽ കാറ്റഗറി ഐ ഡി മാത്രമേ ഉള്ളൂ. അതേപോലെ അപ്പോൾ ഈ കാറ്റഗറി ഐ ഡി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാറ്റഗറി ഈ പോസ്റ്റ് എന്നുള്ള ടേബിളും അതേപോലെ തന്നെ ഈ കാറ്റഗറീസ് എന്നുള്ള ടേബിളും നമ്മൾ ലിങ്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ കാറ്റഗറിയുടെ നെയിം കാണിക്കും. അങ്ങനെയാണ് ഇവിടെ നെയിം ഞാൻ കാണിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതേപോലെ ലാംഗ്വേജും ഇത് തന്നെയാണ്, നമ്മുടെ അതിൽ ലാംഗ്വേജ് ഐ ഡി ഉള്ളൂ. അപ്പോൾ ലാംഗ്വേജ് എന്നുള്ള ലാംഗ്വേജ് ഐ ഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാംഗ്വേജ് ടേബിളായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ ലാംഗ്വേജ് കാണിക്കുന്നത്. അതാണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ബാക്കിയെല്ലാം സ്റ്റാറ്റസ് ആക്റ്റീവ് അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ടാക്സ് ഉണ്ട്, അത് ഇതിൽ കാണിച്ചിട്ടില്ല. അത് നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ആ പേജിൽ കാണിച്ചാൽ മതി. അപ്പോൾ എഡിറ്റ് പേജ് നമുക്ക് അടുത്തതിൽ ചെയ്യാം. അപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്യണം എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോഡൊന്ന് നോക്കാം. തന്നെ കോഡ് നോക്കുമ്പോൾ നമുക്ക് ആ തന്നെ പോസ്റ്റ് മോഡലിലാണ് നമ്മളിതിൻ്റെ കോഡുകൾ എഴുതണം, മെയിനായിട്ട് കോഡുകൾ എഴുതണം. അപ്പോൾ ഒരു ഇതിലുള്ള പോലെ തന്നെ ആ ടാഗ് എന്നുള്ള ടാഗ് മോഡലിൽ നിന്ന് കറക്റ്റ് അതേപോലെ കോപ്പി ചെയ്തിട്ടാണ് ഞാൻ അതിനെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, കുറച്ചൊരു ചേഞ്ച് ഉണ്ട്. കാരണം നമ്മൾ വേറെ ടേബിളുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടേബിളുകൾ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഐ ഡി സെയിം ഐ ഡി മറ്റേലും കാണും. അപ്പോൾ എറർ അടിക്കാൻ വഴിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ലിസ്റ്റ് ചെയ്യണതിൻ്റെ കറക്റ്റ് ആ ടേബിളിൻ്റെ പേര് കൊടുത്ത് പോസ്റ്റ് ഡോട്ട് ഐ ഡി, പോസ്റ്റ് ഡോട്ട് ടൈറ്റിൽ, പോസ്റ്റ് ഡോട്ട് സ്ലഗ്. കാരണം ഈ ഐ ഡിയും സെയിം ഫീൽഡ് മറ്റേ ടേബിളിലുണ്ടെങ്കിൽ, നമ്മൾ ലിങ്ക് ചെയ്യുന്ന ടേബിളിലുണ്ടെങ്കിൽ മാത്രമാണ് എറർ വരിക. അപ്പോൾ അതൊഴിവാക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. പോസ്റ്റ് ഡോട്ട് ഐ ഡി, പോസ്റ്റ് ടൈറ്റിൽ, പോസ്റ്റ് സ്ലഗ്, അതുപോലെ സ്റ്റാറ്റസ്, പിന്നെ കാറ്റഗറീസ് ഡോട്ട് ടൈറ്റിൽ. കണ്ടില്ലേ, കാറ്റഗറീസ് ഡോട്ട് ടൈറ്റിൽ എന്നുള്ള രണ്ടിലും ഈ ടൈറ്റിലുണ്ട്, പോസ്റ്റിലുണ്ട്, കാറ്റഗറീസിലും. അപ്പോൾ അതിൽ എറർ വരണോണ്ട് നമ്മൾ കുറേ എഴുതിയിട്ട് നമ്മളത് റൺ ചെയ്യുമ്പോൾ എറർ കാണിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ കാറ്റഗറീസ് ഡോട്ട് ടൈറ്റിൽ ഞാൻ എന്താ വെച്ചാൽ, കാറ്റഗറി നെയിം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി ആസ് കാറ്റഗറി നെയിം എന്ന് കൊടുത്താൽ മതി. അതുപോലെ ലാംഗ്വേജ് ഡോട്ട് നെയിം, ലാംഗ്വേജസ് ഡോട്ട് നെയിം ആസ് ലാംഗ്വേജ് നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കോളംസ്, ഇത്ര കോളംസാണ് നമുക്ക് ലിസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു കോളംസ്, ഏതൊക്കെ കോളംസാണ് ലിസ്റ്റ് ചെയ്യേണ്ടത്, അതൊരു അറേയിൽ എഴുതിയിട്ട് ആ അറേ അവിടെ സെറ്റ് ചെയ്തേക്കാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, പോസ്റ്റ് അവിടെ നിന്ന് വരുന്ന പോസ്റ്റ് നമ്മൾ പോസ്റ്റ് എന്നുള്ള ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ പോസ്റ്റ് സെർച്ച് വാല്യൂ വരുമ്പോൾ നമുക്ക് ഈ പോസ്റ്റിൻ്റെ ടൈറ്റിൽ വെച്ചാണ് സെർച്ച് ചെയ്യേണ്ടത് എങ്കിൽ, അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോസ്റ്റ് നമ്മൾ ഇതിലേക്ക് അവൈലബിളിലേക്ക് സ്റ്റോർ ചെയ്തത്. അത് ഇനി നമുക്ക് ഈ കൊറി സാധാരണ കുറേ ഡി ബി സെലക്ട് സെലക്ട് ചെയ്യുന്ന ഈ കോളംസ് ഒക്കെ നമുക്ക് സെലക്ട് ഐ ഡി, ടൈറ്റിൽ, സ്ലഗ്, സ്റ്റാറ്റസ് ഇതൊക്കെ സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് അങ്ങനെ നമുക്കല്ലെങ്കിൽ ഇവിടെ എഴുതി കൊടുത്താലും മതി, ഈ ഇവിടെ കംപ്ലീറ്റ് ഇവിടെ എഴുതി കൊടുത്ത് കോമയിട്ട് എഴുതി കൊടുത്താലും മതി. ഇതേപോലെ തന്നെ ഇതിനെ കോപ്പി ചെയ്തിട്ടിട്ടാലും മതി. അപ്പോൾ അതിന് വരൊരു നമ്മളൊരു അറേയിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ അറേയുടെ ലിസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അതേപോലെ ഫ്രം പോസ്റ്റ്, പോസ്റ്റ് വേണം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ, നമുക്ക് ഏത് ടേബിളുകളാണ് ജോയിൻ ചെയ്യേണ്ടത്, ആ ടേബിളിൻ്റെ കണ്ടില്ലേ ഇവിടെ ലാംഗ്വേജസ് എന്നുള്ള ടേബിളിനെയാണ് ജോയിൻ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ പോസ്റ്റ് എന്നുള്ള ടേബിളിലെ ലാംഗ്വേജ് ഈക്വൽ ടു എന്തായിരിക്കണം, ലാംഗ്വേജസ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഡോട്ട് ഐ ഡി, അതായത് ലാംഗ്വേജ് ടേബിളിലെ ഐ ഡി ആയിട്ട് സെയിം ആയിരിക്കണം. അതിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഐ ഡി, ലാംഗ്വേജ് ഐ ഡി എന്നുള്ളത് മറ്റേ ടേബിളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആ ലാംഗ്വേജ് അവിടെ നിന്ന് കിട്ടുള്ളൂ. ഇവിടെ ലാംഗ്വേജ് ടേബിൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല, ക്ലിക്ക് ലാംഗ്വേജ് ടേബിൾ എടുക്കാം നമുക്ക്. ഓക്കെ, ലാംഗ്വേജ് 1 2 3 4 നാല് ലാംഗ്വേജ് ആണുള്ളത്. അപ്പോൾ ഈ ലാംഗ്വേജിൻ്റെ ഐഡി
നമ്മുടെ പോസ്റ്റിലുള്ള ഐ ഡിയും സെയിം ആയാൽ മാത്രമേ. അപ്പോൾ ഇവിടെ ത്രീ ആണെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് സെക്കൻഡ് പോസ്റ്റിൻ്റെ ഐ ഡി ലാംഗ്വേജ് ഐ ഡി ത്രീ ആണ്. അതായത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലാംഗ്വേജിലെ ജപ്പാൻ എന്നുള്ള നെയിമാണ് അവിടെ നമുക്ക് കാണിക്കേണ്ടത്. ആ ലാംഗ്വേജാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് അവിടെ കാണേണ്ടത്. ഇവിടെ ലിസ്റ്റിൽ നോക്കിയാൽ കാണാം നമുക്ക് രണ്ടിലേ ജപ്പാനിൽ നിന്ന് വന്നതാണ് കറക്റ്റായിട്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ലിങ്ക്. അപ്പോൾ ഈ ജോയിൻ, അപ്പോൾ ഈ ജോയിൻ ചെയ്യണമെന്ന് കുറേ ജോയിൻ ചെയ്യുന്നത് ഇങ്ങനെ പഠിക്കാം. പിന്നെ ഇവിടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, അതായത് ഈ ലാംഗ്വേജ് പോസ്റ്റിലെ ലാംഗ്വേജ് ഐ ഡി ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ലാംഗ്വേജിൽ നിന്ന് എടുക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ എന്താ ഈ ലെഫ്റ്റ് എന്നുള്ളത് കൊടുത്ത് ലെഫ്റ്റ് ജോയിൻ എന്ന് പറഞ്ഞ് കൊടുത്തില്ല വെച്ചാൽ നമുക്ക് ഈ പോസ്റ്റുകളിലെ ഇത് മാച്ച് ആവാത്തത് നമുക്ക് അവിടെ പോസ്റ്റിലെ ലിസ്റ്റ് ചെയ്യില്ല, പോസ്റ്റിലെ റെക്കോർഡ് ലിസ്റ്റ് ചെയ്യില്ല. അത് ഞാനൊരു കാണിച്ചു തരാം, നമുക്ക് ടേബിളിൽ പോയിട്ട് അത് മാറ്റി കാണിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ അതേപോലെ തന്നെ കാറ്റഗറീസ് നമ്മൾ ചെയ്യണം. ഈ കാറ്റഗറീസിലും ഇതേപോലെ തന്നെ ജോയിൻ ചെയ്തു. കാറ്റഗറി ഐ ഡി എന്ന് പറഞ്ഞാൽ കാറ്റഗറീസ് എന്നുള്ള ടേബിളിൽ ഐ ഡി ആയിട്ട് മാച്ച് ആവണം, രണ്ടും ഈക്വൽ ആയിരിക്കണം. അതുപോലെ ലെഫ്റ്റ് ജോയിൻ ഇവിടെയും കൊടുത്തു. ലെഫ്റ്റ് ജോയിൻ കൊടുത്ത ഈ ലെഫ്റ്റ് ജോയിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെയും പറയുമ്പോൾ പോസ്റ്റിൽ കാറ്റഗറി ഐ ഡി ഉണ്ടെങ്കിൽ അത് മാച്ച് ചെയ്ത ആ കാറ്റഗറി നെയിം നമുക്കവിടെ എടുക്കാൻ സാധിക്കും. ഇനി കാറ്റഗറി ഐ ഡി പോസ്റ്റിൽ ഇല്ല എങ്കിൽ കുഴപ്പമില്ല, പോസ്റ്റ് നമുക്ക് കാണിക്കും അവിടെ ഈ ടേബിളിൽ കാറ്റഗറി എം ടി ആയിട്ട് കാണിക്കും. ലെഫ്റ്റ് ജോയിൻ കൊടുക്കണം. പക്ഷേ ലെഫ്റ്റ് ജോയിൻ കൊടുത്തില്ല വെച്ചെങ്കിൽ നമുക്കിവിടെ ആ റെക്കോർഡുകളിവിടെ കാണിക്കുകയില്ല. അത് നമുക്ക് ഞാനത് ഇപ്പോൾ കാണിച്ചു തരാം. അതിങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഒരു ചേഞ്ചുള്ള കൊറിയിൽ ചേഞ്ചിൽ നമ്മൾ ജോയിൻ രണ്ട് ടേബിൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ടൈറ്റിൽ നമ്മൾ മറ്റേ ടാഗിൻ്റെ ലിസ്റ്റ് ചെയ്ത പറഞ്ഞ പോലെ തന്നെ എല്ലാം അതേപോലെ തന്നെ. ഗെറ്റ് ഓൾ പോസ്റ്റ്, ഇനി ഗെറ്റ് ഓൾ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ഫംഗ്ഷൻ കൂടി എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ പോസ്റ്റ് കൺട്രോളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഗെറ്റ് ഓൾ പോസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തത് കണ്ടില്ലേ, ഇവിടെ ഫെച്ച് ഡാറ്റ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ ഈ മോഡലിൽ നിന്ന് ഗെറ്റ് ഓൾ എല്ലാ പോസ്റ്റും നമ്മൾ എടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മളിവിടെ ഈ ഇവിടെ ഒരു അറയിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആ അറയാണ് നമ്മളിവിടെ ജേസൺ എൻകോഡ് ചെയ്ത് അങ്ങോട്ട് വിടുന്നത്. ആ ജാക്സ് കോളാണ് അത്. അപ്പം നമ്മുടെ പോസ്റ്റ് എന്നുള്ള ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, പോസ്റ്റ് എന്നുള്ള ആ ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രോസസ്സിംഗ് ട്രൂ. നമ്മൾ സാധാരണ മറ്റേ ഇതിൽ ചെയ്ത പോലെ തന്നെ ഡാറ്റ ടേബിൾ പ്രോസസ് സെർവർ സൈഡ് ട്രൂ ആണ്. അജാക്സ് യു ആർ എൽ ബേസ് യു ആർ എൽ അഡ്മിൻ ലിസ്റ്റ് പോസ്റ്റ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ അഡ്മിൻ ലിസ്റ്റ് പോസ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ ഇതിൻ്റെ റൂട്ടിൽ പോയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അഡ്മിൻ ലിസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ, അത് പോസ്റ്റ് കൺട്രോളറിൽ ലിസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനെയാണ് അത് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പോസ്റ്റ് കണ്ടോ ലിസ്റ്റ് പോസ്റ്റ് എന്നുള്ള കണ്ടില്ല ലിസ്റ്റ് പോസ്റ്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഗെറ്റ് ഓൾ പോസ്റ്റ് എന്നുള്ളത് വിളിച്ചത്. ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇത് അജാക്സ് കോളാണ്. അപ്പോൾ അജാക്സ് കോളാകുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ അഡ്മിൻ ലിസ്റ്റ് പോസ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ ഇതാണ് നമ്മൾ അവിടെ ഈ റൂട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കോൺഫിഗിൽ പോയിട്ട് നമ്മൾ ഇതിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സി എസ് ആർ എഫ് എക്സ്ക്ലൂഡ് യു ആർ എസിൽ പോയിട്ട് അഡ്മിൻ ലിസ്റ്റ് പോസ്റ്റിന് കൊടുക്കണം, എന്നാലേ അത് വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എറർ ഉണ്ടാവും. ആ ജാക്സ് കോൾ ആവുകൊണ്ട് നമ്മളത് എക്സ്ക്ലൂഡ് ചെയ്ത് വയ്ക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഡാറ്റ ഫെച്ച് ചെയ്ത ഡാറ്റ നമ്മൾ ഫോർ ഈച്ച് വെച്ചിട്ട് നമ്മളൊരു അറയിലേക്ക് സ്റ്റോർ ചെയ്യണം. അതായത് ഐ ഡി എടുത്തു, ടൈറ്റിൽ എടുത്തു, കാറ്റഗറി നെയിം. കാറ്റഗറി നെയിം ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ടല്ലോ പോസ്റ്റിൽ, മോസ്റ്റ് പോസ്റ്റ് മോഡലിൽ കാറ്റഗറി നെയിം കൊടുത്തിട്ടുണ്ടല്ലോ. ആസ് കാറ്റഗറി നെയിം എന്ന് കൊടുത്തേക്കണം. കാറ്റഗറി ടൈറ്റിൽ ആസ് കാറ്റഗറി നെയിം, ലാംഗ്വേജ് നെയിം ആസ് ലാംഗ്വേജ് നെയിം കൊടുത്തിട്ടുണ്ട്. ലാംഗ്വേജ് ഡോട്ട് നെയിം ആസ് ലാംഗ്വേജ് നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിവിടെ കൺട്രോളറിൽ പോയിട്ട് കാറ്റഗറി നെയിം ഉണ്ട്, അതുപോലെ ലാംഗ്വേജ് നെയിം ഉണ്ട്. സ്റ്റാറ്റ് ഇനി ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റാറ്റസ് അതിലൊരു സ്റ്റാറ്റസ് എന്നുള്ള ഫീൽഡ് ഉണ്ട്. അതിൻ്റെ വാല്യൂ വണ്ണാണെങ്കിൽ ആക്റ്റീവ് എന്നും അല്ലെങ്കിൽ ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതും കൂടി നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതായത് സ്റ്റാറ്റസ് ഇതെല്ലാം ആക്റ്റീവാണോ പറഞ്ഞാൽ മാത്രം ഇനാക്റ്റീവായിട്ട് കാണിക്കേണ്ടത്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വാല്യൂ വണ്ണല്ല, അതാണ് ഇവിടെ ഈ കോഡ് കാണിക്കുന്നത്. ഈ ഇതിൽ നമ്മളിവിടെ ടെർണറി ഓപ്പറേറ്ററാണ് നമ്മളതിന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പോസ്റ്റ് അറേ, പോസ്റ്റ് അറേയിൽ നമ്മൾ സാധാരണ ഇതിൽ ചെയ്ത പോലെ അഡ്മിൻ എഡിറ്റ് പോസ്റ്റ് എന്നുള്ള ഒരു യു ആർ എൽ
നമ്മുടെ റൂട്ട് നമ്മൾ സെറ്റ് അഡ്മിൻ എഡിറ്റ് പോസ്റ്റ്, അത് നമുക്ക് അതേപോലെ തന്നെ അഡ്മിൻ എഡിറ്റ് പോസ്റ്റ് ഇവിടെ കൊടുക്കണം, എന്നാലേ അത് വർക്ക് ചെയ്യുള്ളൂ. അഡ്മിൻ എഡിറ്റ് പോസ്റ്റ് അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, പോസ്റ്റിൽ എഡിറ്റ് പോസ്റ്റിലേക്ക് പോകണം, അത് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ തൽക്കാലം നമ്മൾ എഡിറ്റ് പോസ്റ്റിനൊന്നും ചെയ്തിട്ടില്ല. അത് ഇനി ഇതിന് ശേഷം നമ്മൾ ഇവിടെ ഡ്രോ, ഇതൊക്കെ ഇതിൽ പറഞ്ഞ പോലത്തെ നമ്മൾ ഒരു ഇൻറ്റജർ വാല്യൂ ആയിരിക്കണം ആ ഡ്രോ എന്നുള്ളത് വാല്യൂ, അത് എപ്പോഴും ഇൻറ്റജറാക്കി മാറ്റും. അപ്പോൾ ഇൻറ്റ് വാല്യൂ എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ എറർ വരും. പിന്നെ റെക്കോർഡ് ടോട്ടൽ, റെക്കോർഡ് ടോട്ടൽ നമ്മൾ പറഞ്ഞ ഇതേപോലെ തന്നെ പോസ്റ്റ് മോഡലിൽ നമ്മൾ റെക്കോർഡ് ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. കൗണ്ട് ഓൾ പോസ്റ്റ്, അതേപോലെ ഗെറ്റ് ഫിൽറ്റേർഡ് ഡാറ്റ. അപ്പോൾ ഈ പോസ്റ്റിൽ നമ്മൾ ചെയ്തത് എന്താ, കൗണ്ട് ഓൾ പോസ്റ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ പോസ്റ്റ് മോഡലിൽ ഗെറ്റ് ഫിൽറ്റേർഡ് ഡാറ്റ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അതിൽ, ഈ റെക്കോർഡ് ഫിൽറ്റേർഡും റെക്കോർഡ്സ് ടോട്ടലും. ആ ടാഗ് നമ്മൾ ടാഗിൻ്റെ ഫിൽറ്റർ സോറി ടാഗിൻ്റെ ഡാറ്റ ടേബിൾ ലിസ്റ്റിങ്ങിലും ഒന്നും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇനി അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കൂ, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയറായിട്ടും മനസ്സിലാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിന് ശേഷം ഓക്കെ എഡിറ്റ് പോസ്റ്റിൽ നമ്മളിവിടെ ഒന്ന് ചെയ്ത് തൽക്കാലം എഡിറ്റ് പോസ്റ്റിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല, അത് നമുക്ക് പിന്നീട് ചെയ്യാം. ഈ പോസ്റ്റ് മോഡലിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ പറയാൻ, കൗണ്ടർ കൗണ്ടർ പോസ്റ്റിൽ നോക്കേണ്ടത് സെലക്ട് സ്റ്റാർ ഫ്രം പോസ്റ്റ്, അപ്പോൾ എല്ലാ റിസൾട്ടും നമുക്ക് കിട്ടും. അതേപോലെ പോസ്റ്റ് കോറി നമ്മളിവിടെ കോൾ ചെയ്തു, അതിന് ശേഷം നമ്പർ ഓർ റോസ് ഗെറ്റ് ഫിൽറ്റേഡ് ആയിട്ടാണ് നമ്പർ ഓർ റോസ് എന്ന് പറഞ്ഞാൽ ആ റോസ് എടുക്കണം, ഇത്രയും വാല്യൂസ്. അപ്പോൾ ഗെറ്റ് ഓൾ പോസ്റ്റ് എന്നുള്ളതിൽ നോക്കേണ്ടത് ആ ലെങ്ത് നോട്ട് ഈക്വൽ ടു -1 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു ലിമിറ്റ് ചെയ്തിട്ട് ഇന്ന, അതായത് ആ പേജിനേഷൻ വരുമ്പോൾ ഇന്ന നമ്പർ തൊട്ട് ഇന്ന നമ്പർ വരെ കാണിക്കണം, അതാണ് നമ്മൾ അതിനുവേണ്ടി ലെങ്ത് ഇതിൻ്റെ ഇത് കാണിക്കുന്നത് ഇവിടെ. ഇനി അടുത്ത നമുക്ക് ലിസ്റ്റിൽ ഇവിടെ നോക്കുക, കറക്റ്റ് നമ്മൾ റിഫ്രഷ് ചെയ്ത കറക്റ്റായിട്ട് എല്ലാ വാല്യൂസും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഓക്കെ അല്ലേ എന്നുള്ളത്. അപ്പോൾ ടൈറ്റിലിൻ്റെ സ്ലഗ് കാറ്റഗറി ലിസ്റ്റ്. ഇനി ഞാൻ പറഞ്ഞത് ആ ജോയിൻ ചെയ്യുന്ന കൊറികളുടെ ഡിഫറൻസ് ആണ് പറയാൻ പോണത്. അതിൽ നമ്മളിപ്പോൾ ഒരു വാല്യൂ എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ വാല്യൂ നള്ളാക്കി, ഇവിടെ നള്ളാക്കി ലാംഗ്വേജ് വാല്യൂ നള്ളാക്കി കൊടുത്തു. ഓക്കെ, അത് നള്ളാണ് വാല്യൂ. ഇനി ഇവിടെ ഒരു കാറ്റഗറി ഞാൻ ഇതേപോലെ തന്നെ നള്ളായിട്ട് കൊടുത്തു, അത് നള്ളാണ്. ഇനി നമ്മളിവിടെ ഒന്നുകൂടി നോക്കാം, നമുക്ക് ഇവിടെ ലിസ്റ്റിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടില്ല, ലാംഗ്വേജ് അവിടെ കാണാനില്ല, അതേപോലെ കാറ്റഗറിയും കാണാനില്ല. ഇനി ഞാൻ പറഞ്ഞത് ആ കൊറിയിൽ ലെഫ്റ്റ് ജോയിൻ കൊടുത്താലേ മാത്രമേ നമുക്ക് അങ്ങനെ കറക്റ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ലെഫ്റ്റ് എന്നുള്ള എടുത്ത് മാറ്റി നോക്കാം, നമുക്കതിൽ ലെഫ്റ്റ് എടുത്ത് കളഞ്ഞു, ഇവിടെയും ലെഫ്റ്റ് എടുത്ത് കളഞ്ഞു, സേവ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താ, രണ്ടും മാച്ചായ മാത്രം റെക്കോർഡുകളെ കാണിക്കാനേ പറഞ്ഞു. അതായത് ലാംഗ്വേജ് ഐ ഡി ഉണ്ടായിരിക്കണം, അതേപോലെ കാറ്റഗറി കാറ്റഗറി ഐ ഡി ആയിരിക്കണം, ആ റെക്കോർഡുകൾ മാത്രം കാണിച്ചാൽ മതി. അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം. ലെഫ്റ്റ് ജോയിനിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പോസ്റ്റിൽ എല്ലാ റെക്കോർഡും കാണിക്കാം, ലാംഗ്വേജും അതുപോലെ കാറ്റഗറി മാച്ച് ഉണ്ടെങ്കിൽ അതും കൂടി അതിൻ്റെ കൂടെ ലിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ലെഫ്റ്റ് ജോയിൻ കൊടുത്താലുള്ളത്. ഇപ്പോൾ നോക്കൂ, ആ റെക്കോർഡുകൾ നമുക്കിപ്പോൾ ഉള്ളത് ഓൾറെഡി 7 ആണ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റെക്കോർഡിൽ മിസ്സായിട്ടുണ്ടാവും. കണ്ടില്ലേ, ആ ഇതില്ലാത്ത ലാംഗ്വേജ് ഇല്ലാത്ത റെക്കോർഡും കാണിക്കുന്നില്ല, കാറ്റഗറി ഇല്ലാത്ത റെക്കോർഡും കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാ ലിസ്റ്റ് പോസ്റ്റിൽ ലിസ്റ്റ് ആയിട്ടില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പോൾ 1, 3, 5, 6, 7 നമ്മുടെ പോസ്റ്റിൽ നോക്കുക എത്ര ഉണ്ടെന്ന്, 1, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ നമുക്ക് മിസ്സായത് 2 റെക്കോർഡുകളാണ്. അപ്പോൾ 4 ഇവിടെ ഇത് കാറ്റഗറി ഐ ഡി എം ടി ആണ്, അതേപോലെ ലാംഗ്വേജ് ഐ ഡി 2 എം ടി ആണ്. അപ്പോൾ 2 ഉം 4 ഉം ആണ് അവിടെ മിസ്സായിരിക്കുന്ന റെക്കോർഡ്. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, കംപ്ലീറ്റ് പോസ്റ്റ് നമുക്ക് ലിസ്റ്റ് ചെയ്യണം, വേറെ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ കണ്ടീഷൻ കൊടുക്കുന്നത് ഇവിടെ ലെഫ്റ്റ് ജോയിൻ, അതായത് പോസ്റ്റിലെ എല്ലാ വാല്യൂസും വേണം. പക്ഷേ ലാംഗ്വേജിലുണ്ടെങ്കിൽ മാത്രമേ ലാംഗ്വേജിൻ്റെ അത് ഡീറ്റെയിൽസ് കാണിച്ചാൽ മതി. അതുപോലെ കാറ്റഗറി എന്നുള്ള അതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഐ ഡി കറക്റ്റായിട്ട് അതിലുണ്ടെങ്കിൽ മാത്രം അതും കൂടി ആ കാറ്റഗറി കൂടി കാണിക്കണം. ഇനി നമ്മൾ റിഫ്രഷ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് അത് കാണിക്കും. പക്ഷേ അവിടെ ഈ രണ്ട് വാല്യൂസും നമ്മളില്ലാത്തതുകൊണ്ട് അത് മിസ്സായിക്കണം. ഇനി ഇവിടെ നമ്മൾ എഡിറ്റ് എഡിറ്റ് നോക്കുകയാണെങ്കിൽ അഡ്മിൻ എഡിറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അവിടെ നമ്മൾ സെറ്റ് ചെയ്യണം, അവിടെ നമുക്ക് പോയിട്ട് അഡ്മിൻ എഡിറ്റ് പോസ്റ്റ്, പോസ്റ്റ് എന്നുള്ളതിൽ എഡിറ്റ് പോസ്റ്റ്, പോസ്റ്റ് എന്നുള്ള എഡിറ്റ് പോസ്റ്റ്. അപ്പോൾ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുള്ളത്.
എവിടെ എന്തോ ചെറിയ ഒരു എററുണ്ട്, പേജ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്യണം. അത് നമുക്ക് നോക്കിയിട്ട് അടുത്തതിൽ ഈ എഡിറ്റ് പോസ്റ്റിൻ്റെ കാര്യങ്ങൾ അടുത്തതിൽ നമുക്ക് നോക്കാം. അതുപോലെ ഡെലീറ്റ് ചെയ്യുമ്പോൾ ഒരു കൺഫർമേഷൻ കൊടുക്കണം. അപ്പോൾ ഈ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യണത്? മെയിനായിട്ട് ഇതിലൊരു ചേഞ്ച് വന്നിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ പോസ്റ്റ് മോഡലിലെ ഈ ജോയിൻ ടേബിൾ ജോയിൻ ചെയ്യുന്നത് മാത്രമാണ് ഇതിലൊരു ഡിഫറൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ടാഗിൽ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടാന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ നിങ്ങൾ, ഞാനൊന്നുകൂടി ഇത് സ്ലോലി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കാൻ പറ്റും. നമ്മുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് കൊറി എന്നുള്ളതാണ്, പോസ്റ്റ് കൊറിയിൽ വരുന്ന കോളംസ്. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ഗെറ്റ് ഓൾ പോസ്റ്റ്, ഗെറ്റ് ഫിൽറ്റേഡ് ഡാറ്റ, കൗണ്ട് ഓൾ പോസ്റ്റ്സ്. ഇനി പോസ്റ്റ് എന്നുള്ള നമ്മുടെ കൺട്രോളറിൽ ലിസ്റ്റ് പോസ്റ്റിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ ലിസ്റ്റ് പോസ്റ്റിൽ ചെയ്യുന്നത് എല്ലാ പോസ്റ്റും കൂടെ എടുത്തു, പിന്നെ അറേയിലെടുത്ത് നമുക്കത് അവിടെ ലിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേറെ അറേ ക്രിയേറ്റ് ചെയ്തു, ആ അറേ ജേസൺ എൻകോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എൻകോഡ് ചെയ്തിട്ട് അജാക്സ് ആവുകൊണ്ട് അങ്ങോട്ട് വിടാം. ഇനി നമ്മുടെ പോസ്റ്റ് എന്നുള്ള പേജ് ഒന്നും കൂടെ നോക്കാം. പോസ്റ്റ് എന്നുള്ള പേജിൽ ഐ ഡി, ടൈറ്റിൽ, സ്ലഗ്, കാറ്റഗറി, ലാംഗ്വേജ്, സ്റ്റാറ്റസ് ഓപ്ഷൻസ് ഇത്രയാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. നമ്മളിവിടെ ഈ കൊറിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള മാത്രമേ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ യു ആറിൽ ടൈപ്പ് പോസ്റ്റ്, ഇനിയും കുറേ ഓപ്ഷൻസ് ഉണ്ട് ഡാറ്റ ടേബിളിൽ. ഡാറ്റ ടേബിളിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ നമ്മൾ അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്തു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളതിൽ കമൻറ്റ് ചെയ്താൽ ഞാനത് നോക്കാം. താങ്ക് യു.